Hello, Assalamu Alaikum, Namaskaram, Welcome to Tales of Naju. In the bread, we have a tasty, spicy, and evening snack recipe. We have a simple item. If you are subscribed to the channel, subscribe to the channel. Subscribe to the bell icon. Press the bell icon. മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോ മുട്ടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതാക്കി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം രണ്ട് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എല്ലാതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 6 സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഡാൽഡ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഡാൽഡയ്ക്ക് പകരമായിട്ട് നെയ്യ് ഉപയോഗിച്ച് കൊടുത്താലും മതിയാവും ഇനി ഓരോ ബ്രെഡും ഇതുപോലെ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കി കൊടുത്തിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുക ആദ്യം 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് ആക്കി കൊടുക്കുക സെൻറ്ററിലേക്കായിട്ട് ആക്കി കൊടുത്താൽ മതി സൈഡിലേക്ക് ആയി പോവണ്ട അങ്ങനെ 3 ബ്രെഡിൻ്റെ സ്ലൈസിലേക്കും ഒരേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഫ്ലെയിം ഹൈയിലിടരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും മുട്ടയും ബ്രെഡും ആയതുകൊണ്ട് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ബ്രെഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അടിഭാഗം ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കുക്കായിട്ടുണ്ട് ഇനി മറുവശം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഫ്ലെയിം ലോയിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതിയാവും ഒരു 2 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ സ്നാക്സ് റെഡിയാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഓരോ ബ്രെഡും ഇതുപോലെ 2 പീസാക്കിയിട്ട് സെർവ് ചെയ്യാം മറ്റൊരു പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്